കത്തുകൊണ്ട് അല്ലാഹു എല്ലാ അസുഖങ്ങളും ശിഫയാക്കി തരുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആകൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ബദരിയ മജ്ലിസിന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ച് എത്രയോ ആളുകൾ വിദൂര ദിക്കുകളിൽ നിന്ന് വലിയ രോഗങ്ങളുമായി സദസ്സിൽ വന്നവരുണ്ട്, വാഹനത്തിലിരിക്കുന്നവർ ഉണ്ട്, ഇവിടെ വരാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ ഐ സിയുയിലും മറ്റുമായി കഴിയുന്നവർ, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് രോഗികൾക്കെല്ലാം ബദരിയങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കുമാറാകട്ടെ. എത്രയോ ആളുകൾക്ക് ശിഫ കൊടുത്ത് നമുക്കറിയാം. കഴിഞ്ഞ മാസത്തെ ബദരിയ മജ്ലിസ് കഴിഞ്ഞതിനു ശേഷം എൻ്റെ അടുക്കൽ ഒരു കത്ത് കൊണ്ടുവന്നിരുന്നു. ഒരു സ്ത്രീ വയറ്റിൽ ഗർഭാശയത്തിൽ മുഴവന്ന് വിഷമിച്ച് ശക്തമായ വേദന കാരണം ഉറക്കുപോലുമില്ലാതെ കഷ്ടപ്പെട്ട ഒരു സ്ത്രീ രണ്ടു മൂന്ന് മജ്ലിസിന് വന്ന് വെള്ളം കുടിച്ചു. അൽഹംദുലില്ലാ, ബദരിയ മജ്ലിസിൽ വെച്ച ഊതിയ വെള്ളം കൊണ്ടുപോയി കുടിച്ചു. കഴിഞ്ഞ മാസം കൊണ്ടുവന്ന എഴുത്തിൽ പറഞ്ഞു, രാത്രി ഉറക്കുണ്ട്, വേദനയില്ല, മുഴയില്ല. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ ഈ ഭാഗത്തുള്ള പുളിക്കൂറ് ഭാഗത്തുള്ള ഒരു സ്ത്രീയും അങ്ങനെ പറഞ്ഞു. എത്രയോ ആളുകൾക്ക് അല്ലാഹു ബദരിയങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുത്തിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാൻ ഉണ്ട്. ഇത് അത് പറഞ്ഞ സമയം നീട്ടുകയല്ല. ഞാൻ പറഞ്ഞത് അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ നാം വരുന്നതാണ്. അല്ലാഹു ഇജാബത്ത് തരാറുണ്ട്. മക്കളില്ലാത്ത എത്രയോ ആളുകൾ ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു സ്ത്രീ വന്നിരുന്നു, മക്കളില്ലാതെ. ബദരിയ മജ്ലിസിൽ മക്കൾ ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നു. 8 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. മക്കളാകാതെ വിഷമിച്ച് അവസാനം കഴിഞ്ഞ മാസം ബദരിയ മജ്ലിസിൽ വന്നു. അസ്മാഉൽ ബദർ ചൊല്ലിയും ബദർമാല ഓതിയും വെള്ളത്തിൽ ഓതി കുടിച്ചു. അൽഹംദുലില്ലാ, ഒരു 3-4 ദിവസം മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു പോസിറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ അനുഭവങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം സ്വാലിഹായ മക്കളെ കൊടുക്കുമാറാകട്ടെ. ഇവിടെ വന്ന എത്രയോ ആളുകളുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളാകാതെ. എത്രയോ മുഹിബ്ബീങ്ങൾ ബദരിയ മജ്ലിസിന് വേണ്ടി എത്രയോ സഹായ സഹകരണങ്ങൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ പണിക്കും മുത്തഅല്ലിമീങ്ങളുടെ ചെലവിനും പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും സഹകരിക്കുന്ന എത്രയോ ആളുകൾ അല്ലാഹു അവർക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. ബദരിയങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നാം എല്ലാവരും മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ളവരാണ്. അതുകൊണ്ടാണ് അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യുന്ന ഈ സദസ്സിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഈമാൻ അത് മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. മനസ്സിൽ ഉറക്കണം. ഈമാൻ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞതുകൊണ്ട് അയാൾക്ക് ഈമാൻ ഉണ്ടാകാൻ പോകുന്നില്ല. അത് മനസ്സിലാണ്, ഖൽബിൽ ഉണ്ടാകേണ്ടതാണ് ഒരു മനുഷ്യന്റെ വിശ്വാസം. ആ വിശ്വാസം മനസ്സിൽ ഉറക്കാതെ പുറമെ ഒരു ഈമാൻദാരിയുടെ വേഷം ധരിച്ചതുകൊണ്ട് ആരും പൂർണ്ണ വിശ്വാസിയാകുന്നില്ല. വലിയ വട്ടത്താടി വെച്ച് ഒരാൾ നടന്നാൽ അയാൾ ഒരു ഈമാന ഉള്ള ആളാണെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള വഹാബികൾക്കൊക്കെ താടിയുണ്ട്, ഈമാനില്ലല്ലോ. പുത്തൻവാദികൾക്കെല്ലാം താടിയുണ്ട്, അവരെല്ലാം തീവ്രവാദികളായിട്ട് ഇപ്പൊ അങ്ങനെ രംഗത്ത് വരികയാണ്. അള്ളാഹു അവരെ ശരീരത്തിൽ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ മനസ്സിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ആ ഈമാൻ ഇല്ലാതെയായി പോകുന്ന ഒരു പ്രവർത്തനവുമായും ആരും ബന്ധപ്പെടാൻ പാടില്ല. ഈമാനുള്ള എത്രയോ ആളുകൾ
ഇമാൻ ഇല്ലാത്ത ആളുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. ആ സമയത്ത് ഇമാൻ ഊരിപ്പോവുകയാണ്. വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ ആ മോശമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് അവന് ഇമാൻ ഊരിപ്പോകുന്നു. ഹദീസാണ്. അതുപോലെയാണ് ഓരോ വിഷയങ്ങളും. ഈമാനുള്ള മനുഷ്യൻ ഈമാനുള്ള മനുഷ്യന്റെ സ്വഭാവം കാണിക്കണം. അല്ലാത്തവരുടെ സ്വഭാവം കാണിക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഈമാൻ ഇല്ലാതെയായി പോകുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം എല്ലാവരും ധാരാളം ചെയ്യുന്നുണ്ട്. നിസ്കരിക്കുന്നവരുണ്ട്, നോമ്പ് നോൽക്കുന്നവരുണ്ട്, സക്കാത്ത് കൊടുക്കുന്നവരുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്, ദിക്റിന്റെ സ്വലാത്തിന്റെ നല്ല നല്ല ഹൽഖകളിൽ സംബന്ധിക്കുന്നവരുണ്ട്. അതെല്ലാം കൂലി പ്രതീക്ഷിച്ച് ചെയ്യുന്നവരുമാണ്. ഇതെല്ലാം ഇല്ലാതെയായി പോവും. ചെയ്ത ആളുകൾക്ക് അതെല്ലാം നമ്മിൽ നിന്ന് നാളെ പരലോകത്ത് കാണാനുണ്ടാവുകയില്ല. ചെയ്ത നിസ്കാരം നാളെ പരലോകത്ത് നമ്മുടെ അക്കൗണ്ടിൽ കാണുകയില്ല. നോറ്റ നോമ്പ്, കൊടുത്ത സ്വതക്ക ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ കാണാനുണ്ടാവുകയില്ല. എന്താണ് കാരണം? ബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, തദറൂന മനൽ മുഫ്ലിസ്, സ്വഹാബത്തെ പാപ്പർ ആയവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു, സ്വഹാബത്തിന്റെ മറുപടി, അൽ മുഫ്ലിസു ഫീന, ഞങ്ങളിൽ പാപ്പറായ ആൾ എന്ന് പറഞ്ഞാൽ, മല്ലാ ദീനാറ ലഹു വലാ മതാഉ വലാ ദിർഹം, അവനക്ക് സമ്പത്തില്ലാത്തവനാണ്, അവന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, സ്വർണ നാണയമില്ല, അവന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, സമ്പത്തില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ അവനാണ് പാപ്പർ. അവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ക്യാഷ് അവന്റെ കയ്യിലില്ല, പാപ്പറായി പോയിട്ടുണ്ട്, വട്ടപൂജ്യമാണ്, ബാങ്കിൽ ക്യാഷ് ഇല്ല, പേഴ്സിൽ ക്യാഷ് ഇല്ല, അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവനാണ് പാപ്പറായ മനുഷ്യനെന്ന് സ്വഹാബത്ത് പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖാല, മുത്തനബി പറയുന്നു, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പാപ്പറായ മനുഷ്യൻ ആരാണെന്നോ, മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തി വസ്സകാത്തി വസ്സിയാം, ധാരാളം നിസ്കാരവുമായി, ധാരാളം നോമ്പുമായി, ധാരാളം സക്കാത്തുമായി ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു വിഭാഗമാണ്. ദുനിയാവിലവർ നിസ്കരിച്ചിട്ടുണ്ട്, റമദാനിൽ നോമ്പ് നോറ്റിട്ടുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അടക്കമുള്ള എല്ലാ സുന്നത്തും ചിലപ്പോൾ നോറ്റിട്ടുണ്ടാകും. സക്കാത്ത് കൊടുത്തവരാണ്, ഖുർആൻ ഓതിയവരാണ്. പക്ഷേ ويأتي قد شتم هذا وقذف هذا وأكل مال هذا وسفك دم هذا وضرب هذا. അവൻ പരലോകത്തേക്ക് വരുന്നത് മറ്റൊരാൾ അടിച്ചുകൊണ്ടാണ്. ദുനിയാവിലവൻ അക്രമം കാണിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരാളെ അവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അവൻ തെണ്ടിത്തനം കാണിച്ചിട്ടുണ്ട്, മറ്റുള്ളവന്റെ മുതലവൻ കൊള്ളയടിച്ചിട്ടുണ്ട്, അതുപോലെയുള്ള എല്ലാ തോന്നിവാസങ്ങളും അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അവൻ ഒരാളെ കൊന്നവനാണ്, അടിച്ചവനാണ്, മോഷ്ടിച്ചവനാണ്, കൊള്ളക്കാരനാണ്, വ്യഭിചാരിയാണ്. അങ്ങനെ വരുന്നു. അപ്പോൾ അവൻ ആരെയാണോ അടിച്ചതോ, നീ ആരെയാണോ അടിച്ചതോ, ആ അടിച്ച ആൾക്ക് നിന്റെ ഹസനാത്ത് കൊടുക്കുന്നു. ഇവന്റെ ഹസനാത്ത് അടിക്കപ്പെട്ട ആൾക്ക് കിട്ടുന്നു. വഹാദാമിൻ ഹസനാത്ത്, മറ്റേ ആൾക്കും കിട്ടുന്നു. എല്ലാവർക്കും ഇവൻ ആരെയാണോ ആക്രമിച്ചത്, ആരെയാണോ ഇവന് ഗൈബത്ത് പറഞ്ഞത്, അവരെ ആരെയാണോ ഇവന് ഉപദ്രവിച്ചത്, ആ ആളുകൾക്ക് ഇവന്റെ ഹസനാത്ത് അങ്ങനെ റബ്ബിന്റെ കോടതിയിൽ അവിടെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല കേട്ടോ. ഏറ്റവും വലിയ കോടതിയാണ്, അതിനപ്പുറം മറ്റൊരു കോടതിയില്ല. അള്ളാഹുവിന്റെ കോടതിയിലുള്ള തീരുമാനമാണ് ആര് ആരെയാണോ ഗൈബത്ത് പറഞ്ഞത്, ആര് ആരെയാണോ ആക്രമിച്ചത്. ആക്രമിക്കപ്പെട്ടവന് ഇവന്റെ എല്ലാ ഹസനാത്തും കൊടുക്കേണ്ടി വരും കേട്ടോ. അവൻ ചെയ്തു കൂട്ടി എല്ലാ അക്രമങ്ങളും തീരുന്നതിന് മുമ്പ്, അതിന്റെ വിധി പറയുന്നൊക്കെ കഴിയുന്നതിന് മുമ്പ് അവന്റെ എല്ലാ ഹസനാത്തും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത്
അവൻ നിസ്കരിച്ച നിസ്കാരങ്ങളെല്ലാം തീർന്നുപോയി, എല്ലാം മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ ആക്കിപ്പോയിട്ടുണ്ട്. ഇവന്റെ ഹസനാത്ത് നിസ്കാരത്തിന്റെ കൂലി ഒരാൾ കൊടുത്തിട്ടുണ്ട്, നോമ്പ് നോറ്റ കൂലി അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, ഖുർആനോദ്യ കൂലി ഇയാൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് ഇവൻ ചെയ്തു പോയ എല്ലാ ഹസനാത്തും കഴിഞ്ഞു പോയാൽ പിന്നെയും ഇവൻ അക്രമം കാണിച്ച ആളുകൾ, ഇവൻ ഉപദ്രവിച്ച ആളുകൾ ബാക്കിയുണ്ടെങ്കിൽ അവരുടെ സയ്യാത്ത്, അവരുടെ കുറ്റങ്ങളെല്ലാം ഈ അക്രമി എടുക്കേണ്ടി വരും കേട്ടോ. അവന്റെ അക്കൗണ്ടിലാക്കി അവന്റെ കിതാബിലാക്കി അത് എഴുതി വെക്കും കേട്ടോ. പിന്നെ കത്തിച്ചൊരിക്കുന്ന തീകുണ്ടാരത്തിലേക്ക് അള്ളാഹു അവനെ വലിച്ചെറിയും കേട്ടോ. എല്ലാവർക്കും പാഠമുണ്ട്, ആരും ആരെയും അക്രമിക്കാൻ പാടില്ല. അത് മതമുള്ളവൻ അക്രമിക്കാൻ പാടില്ല, മതമില്ലാത്തവൻ അക്രമിക്കാൻ പാടില്ല. നിയമം കയ്യിലെടുക്കാൻ ആർക്കും റബ്ബ് അധികാരം തന്നിട്ടില്ല കേട്ടോ. അന്യായമായി ഒരാളെയും അക്രമിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. എന്താണ് ഇന്നത്തെ കഥ? എല്ലാ ഭാഗത്തും അന്യായമാണ് അല്ലേ, അക്രമങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മാസം മുമ്പ് ഒരു കല്യാണ വീട്ടിൽ അല്ലേ, ഒരു കല്യാണ വീട്ടിലുള്ള ഒരു ഉപ്പൂപ്പ വീണ് മരിക്കുന്നു. എന്താണ് വിഷയം? പുതിയ പ്രണ്ട കൂടെ വന്ന വരന്റെ കൂടെ വന്ന തന്റെ മകളെ കെട്ടാൻ പോകുന്ന വരന്റെ കൂടെ വന്ന ആളുകൾ കല്യാണ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്, അക്രമം കാണിക്കുകയാണ്, തോന്നിവാസം കാണിക്കുകയാണ്. ചെറുപ്പക്കാരാ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നിക്കാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് കേട്ടോ. ആ സുന്നത്ത് തന്റെ പെൺകുട്ടികൾക്ക് തന്റെ ആൺകുട്ടികൾക്ക് ഒരു ഉപ്പ ശരിയാക്കി കൊടുക്കുമ്പോ അവിടെ കലക്കാൻ പോയാൽ റബ്ബ് നിന്നെ വെറുതെ വിടൂല. കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം കൂത്തുകളാണല്ലേ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് കേട്ടോ, ഇപ്പോഴൊക്കെ കല്യാണങ്ങൾ അധികം രാത്രി കല്യാണമാണ്. കല്യാണം നടത്തുന്നത് പ്രശ്നമുണ്ടായിട്ടല്ല, കല്യാണം നടത്തിക്കോ, രാത്രിയോ പകലോ എല്ലാ സമയത്തും നടത്തിക്കോ. പക്ഷേ കല്യാണത്തിന്റെ പേരിൽ നിസ്കാരം കലാ ആകുന്നുണ്ടോ? പുതിയ ജീവിതത്തേക്ക് കാലെടുത്തു വെക്കുന്ന മണവാട്ടി അന്നത്തെ മഗ്രിബും ഇശാഉം കലാ ആക്കിയിട്ടാണോ പുതിയ ജീവിതത്തേക്ക് വരുന്നത്? എന്നാൽ ആ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവൂല കേട്ടോ. ഒരു പ്രശ്നം എവിടെയാണ്? വാജിബായ നിസ്കാരം ഒഴിവാക്കുന്നു, പിന്നെ അടുത്ത തോന്നിവാസങ്ങളും ബാൻഡ് മേളമാണ്. ഒരു ഉത്സവത്തിന് പോയ പ്രതീതിയാണ് പല കല്യാണത്തിലും അല്ലേ. ചില ഭാഗത്ത് കല്യാണം നടത്തണമെങ്കിൽ റൂട്ട് മാറി തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. കാരണം ആരാണ് ഇതിന്റെ ആളുകൾ? മാപ്പിളമാര്. മുസ്ലിം നാമധാരകളാണ് ഇതിന്റെ പിന്നിലുള്ളത് അല്ലേ. നാല് ക്യാഷ് റബ്ബ് തരുമ്പോ എന്റെ മകളുടെ കല്യാണമാണ്, അവസാനത്തെ മകന്റെ കല്യാണമാണ്, അതൊന്ന് ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റബ്ബ് നിന്റെ കയ്യിലേൽപ്പിച്ച അമാനത്താകുന്ന ക്യാഷ് ഉണ്ടല്ലോ, അത് അനാവശ്യമായ മാർഗത്തിൽ നീ ഉപയോഗിച്ചാൽ ഉപ്പമാരെ, സഹോദരന്മാരെ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും കേട്ടോ. അല്ലാഹു നിനക്ക് തരുന്ന ഓരോ ക്യാഷിനും റബ്ബിന്റെ മുമ്പിൽ നീ കണക്ക് കൊടുക്കാതെ റബ്ബ് നിന്നെ വെറുതെ വിടൂല. وعن ماله من اين اكتسبه وفيما انفقه ഒരു മനുഷ്യന്റെ സമ്പത്ത് അത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്, അതിന്റെ ഇൻകമിന്റെ വഴി ക്ലിയറായിരിക്കണം. വഫീമ അൻഫഖഹു, റബ്ബ് നിനക്ക് ഏൽപ്പിച്ച സ്വത്ത് അത് 10 രൂപയാണെങ്കിൽ പോലും അനാവശ്യമായ മാർഗത്തിൽ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ കണക്കു പറയാതെ നീ പോകൂല കേട്ടോ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ വലിയ പണക്കാരുണ്ടായിരുന്നു. പണക്കാരായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത് പോലും പാവങ്ങളായ സ്വഹാബത്ത് സ്വർഗത്തിൽ കടന്ന് 500 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സ്വർഗത്തിൽ കടക്കുക. കയ്യില് ക്യാഷ് വന്ന ആള് എല്ലാ ക്യാഷിനും റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹു ഏൽപ്പിക്കുന്ന അമാനത്ത്
അമാനത്തും നല്ല രൂപത്തിൽ അള്ളാഹു വെറുത്തപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിച്ചോ. കല്യാണത്തിന്റെ പേരിലായാലും സൽക്കാരത്തിന്റെ പേരിലായാലും എന്ത് ആചാരത്തിന്റെ പേരിലായാലും അനാവശ്യമായി നിന്റെ സമ്പത്ത് ഉപയോഗിക്കേണ്ട, നിന്റെ ആരോഗ്യം നീ ഉപയോഗിക്കേണ്ട, നിന്റെ സമയം നീ ഉപയോഗിക്കേണ്ട. എല്ലാം റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയാനുള്ളവരാണ് നാം എന്ന വിശ്വാസമുള്ളവരാണ് മുസ്ലിമീങ്ങളോ? സുന്നികൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസം നീ കവർ ചെയ്തോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തോന്നിവാസങ്ങളാണ് കൂടുതൽ അല്ലേ? എല്ലാ ഭാഗത്തും അതൊക്കെ നോക്കിയാ നടക്കുക തങ്ങളെ എന്ന് ആരെങ്കിലും മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നോക്കിയാ നടക്കൂലെങ്കിൽ റബ്ബിന്റെ മുമ്പിലും നോക്കാൻ പറ്റൂല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല എന്ന് നബിയെ നിങ്ങൾ പറയണേ. നല്ല കാര്യവും ചീത്തകാര്യവും ഒരിക്കലും സമമാവൂല. ഒരാളെ നല്ല രൂപത്തിൽ കല്യാണം നടത്തുന്നു, മറ്റൊരാളെ തോന്നിവാസം കളിച്ചിട്ട് ബാൻഡ് കളിച്ചിട്ടും തൻ്റെ മകളുടെ പേരിൽ എല്ലാവിധ തോന്നിവാസം കളിച്ചിട്ട് അവരുടെ അവർത്ത് പുറത്ത് കാണിച്ചു കൊടുത്തിട്ട് എല്ലാവിധ കോൽക്കളിയും ഹറാമായ വിനോദങ്ങളെല്ലാം കളിച്ചിട്ട് ഒരാൾ ഒരു വിഭാഗം കല്യാണം നടത്തുന്നു. രണ്ട് വിഭാഗവും നടന്നത് കല്യാണം തന്നെയാണ്, പക്ഷേ ഒരു വിഭാഗത്തിന് പറക്കത്ത് വരൂല. അള്ളാഹ് മറന്നാൽ ബർക്കത്ത് വരൂല. പിന്നെ ആ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി തങ്ങളുടെ വാതിലിന്റെ മുമ്പിൽ പോയിട്ട് കാര്യമില്ല, ഉസ്താദിന്റെ വാതിലിന്റെ മുമ്പിൽ പോയിട്ട് കാര്യമില്ല, ഡോക്ടറുടെ മുമ്പിൽ പോയിട്ട് കാര്യമില്ല, ആരുടെ മുമ്പിൽ പോയിട്ടും കാര്യമില്ല. റബ്ബിനെ മറക്കാതെ ഒന്ന് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ അവസാനം വരെ ഓരോ സെക്കൻഡിലും റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ റബ്ബ് ഉണ്ടാക്കി തരട്ടെ. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങി തന്നെ പ്രവർത്തിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫിയായി കൊടുക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ച് വിദൂര ദുഃഖങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ എല്ലാവർക്കും അള്ളാഹു മജ്‌ലിസിന്റെ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്തുദ്ദേശം വെച്ചിട്ടാണോ അസ്മാഉൽ ബദർ ചൊല്ലുന്ന ഈ മജ്‌ലിസിൽ വന്നത്, അള്ളാഹു ആ ഉദ്ദേശങ്ങൾ ഖൈറായതൊക്കെ നല്ല രൂപത്തിൽ അള്ളാഹു ഹാസിലായി കൊടുക്കുമാറാകട്ടെ. ബദരീങ്ങളെ കൂടെ അള്ളാഹു സ്വർഗത്തിൽ നമ്മയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. രാജ സയ്യിദായ മലികുൽ ജബ്ബാറായ റഹ്മാനെ, പാപികളായ ദോഷികളായ ആഖിറു സമാനിൽ ചണ്ടിച്ചവറുകളായ ഞങ്ങളും റബ്ബേ ഇവിടെ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയത് ബദരീങ്ങളെ പേര് ചൊല്ലിയിട്ട് ദുആക്കാനാണ്. അല്ലാഹ് റബ്ബേ, പാവങ്ങളായ ഞങ്ങൾ മോശക്കാരാണെങ്കിലും ഞങ്ങൾ കുറ്റവാളികളാണെങ്കിലും ബദരീങ്ങൾക്ക് നിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടല്ലോ റഹ്മാനെ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ മനസ്സിനെ ക്ലിയറാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ മനസ്സിനെ ക്ലിയറാക്കി തരണം അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ഇവിടെ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയത് ഇവിടെ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ ഓതിയ ഖുർആൻ പറഞ്ഞ ഇൽമും ബഅലും കേട്ടതുമെല്ലാം ഞങ്ങളെ ഓരോ സെക്കൻഡുകളും നിന്റെ പൊരുത്തത്തിലാക്കി കബൂലാക്കണം അല്ലാഹ്, കബൂലാക്കണം അല്ലാഹ്. അതിന്റെ മിസ്ലു സവാബിന് ഞങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ ഉസ്താദന്മാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവര് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ബദരീങ്ങളെ ജാഹ് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി
തരണം അല്ലാഹ് കിബ്ർ ഹസദ് റിയാ ഉജബ് സുമ്മത്ത് ഷഹൂത്ത് പോലെയുള്ള മാരകമായ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാഹ് ഞങ്ങളെ കാക്കണം അല്ലാഹ് ഞങ്ങളെ ഖൽബിലുള്ള രോഗങ്ങൾ നീ ശിഫയാക്കി തരണം റഹ്മാൻ നിന്റെ മഹാന്മാരെ ഖൽബിനെ ശുദ്ധിയാക്കിയതുപോലെ പാവങ്ങളായ ദോഷികളായ ഞങ്ങളെ ഖൽബിനെ ഒന്ന് സ്ഫുടമാക്കി തരണം റഹ്മാനെ ക്ലിയർ ആക്കി തരണം റഹ്മാനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ഉള്ള നല്ല ലങ്ങുന്ന തിളങ്ങുന്ന മനസ്സോടുകൂടി ഞങ്ങൾ മരിപ്പിക്കണം അല്ലാഹ് ഞങ്ങൾക്ക് ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ് ഇഖ്ലാസ് ഏറ്റിത്തരണം അല്ലാഹ് ഖുശൂ ഏറ്റിത്തരണം അല്ലാഹ് തഖ്വ ഏറ്റിത്തരണം അല്ലാഹ് നിന്നെ കുറിച്ചുള്ള ചിന്ത റബ്ബേ എല്ലാ സകനാത്ത് ഹർക്കാത്തിലും ഞങ്ങളിൽ ഉണ്ടാക്കണം അല്ലാഹ് നിന്റെ ദിക്രിലും ഫിക്രിലുമുള്ള ജീവിതം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ലാഹ് ഞങ്ങളുടെ ജീവിതം നിന്റെ ത്വാഅത്തിലാക്കണം അല്ലാഹ് റബ്ബേ നിന്റെ പൊരുത്തത്തിൽ ജീവിക്കണമെന്ന് തൗഫീഖ് നൽകണം റഹ്മാനെ ഹറാമുകളെ തൊട്ട് ഞങ്ങളെ ദൂരയാക്കണം അല്ലാഹ് ഞങ്ങളെ നാവിനെ ഹറാമുകളെ തൊട്ട് സംരക്ഷിക്കണം അല്ലാഹ് റബ്ബേ ഞങ്ങളെ നാവിനെ സംരക്ഷിക്കണം റഹ്മാനെ റബ്ബേ കളവ് ഗീബത്തിന് മിഹമത്ത് ഫിത്ന ഫസാദ് പോലെയുള്ള എല്ലാ മുസീബത്തിനെ തൊട്ടും ഞങ്ങളെ സലാമത്താക്കണം അല്ലാഹ് ഞങ്ങളെ നാവിനെ സലാമത്താക്കണം റഹ്മാനെ റബ്ബേ ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല റഹ്മാനെ മറ്റുള്ളവരെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാക്കല്ല റഹ്മാനെ റബ്ബേ പാവങ്ങളായ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതം നൽകണം അല്ലാഹ് നിസ്കാരം അത് ചിട്ട പോലെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ റബ്ബേ എല്ലാ ഇബാദത്തുകളും അതിന്റെ എല്ലാ ഹുർമത്തും തഅലീമും കൊടുത്ത് ചെയ്യാൻ നീ സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് റബ്ബേ ഞങ്ങളെ അമലുകൾ തുച്ഛമാണ് ഞങ്ങളെ ചെറിയ കുറച്ച് കുറച്ച് അമലുകളൊക്കെ നിന്റെ പൊരുത്തത്തിലാക്കി കബൂലാക്കണം റഹ്മാനെ കബൂലാക്കണം റഹ്മാനെ തള്ളരുത് റഹ്മാനെ ഞങ്ങളെ പക്കൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ കാരണം റബ്ബേ തള്ളല്ല അല്ലാ അബ്ബേ ഞങ്ങളെ അമലുകൾ സ്വീകരിക്കണം റഹ്മാനെ അമലുകളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള വ്യാമോഹം ഞങ്ങളെ മനസ്സിലില്ല നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് സലാമത്താകാൻ കഴിയൂല റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിലും നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണം അല്ലാ റബ്ബേ പാപികളായ ദോഷികളായ ഞങ്ങള് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ എത്രയോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരാണ് റഹ്മാനെ ീങ്ങളെ പേര് ചൊല്ലിയ സദസ്സിൽ വെച്ച് നിന്നോട് ചെയ്യുന്നു ഞങ്ങളെ തട്ടല്ല അല്ലാ റബ്ബേ ഞങ്ങളെ ദോഷങ്ങൾ നിന്റെ മഹദു ഫളു കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം അല്ലാ മാപ്പാക്കണം റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ദുആ കൊണ്ടേൽപ്പിച്ചവർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ബദരിയ മജ്ലിസിന് വേണ്ടപ്പെട്ടവർ മജ്ലിസിന് ദുആ കൊണ്ടേൽപ്പിച്ചവർ റബ്ബേ ഇവിടെ വന്നവർ വരുന്നവർ റബ്ബേ എല്ലാവർക്കും നിന്റെ പൊരുത്തം നൽകണം അല്ലാ ദോഷങ്ങൾ പുറത്തരണം റഹ്മാനെ ഹിഫ്ളുള്ള ജീവിതം നൽകണം അല്ലാ ഹറാമുകളെ തൊട്ട് ദൂരയാക്കണം അല്ലാ ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന് കാത്തുരക്ഷിക്കണം റഹ്മാനെ ആ പഹയന്റെ ഷെറിലെ പെട്ടു ഹറാമിലെ മുങ്ങിയുള്ള ജീവിതം തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ നിന്നെ ധിക്കരിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ ഞങ്ങളെ തമ്മാടികളാക്കല്ല അല്ലാ ഞങ്ങളെ നമുക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ പറഞ്ഞവർ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഭാര്യ സന്താനങ്ങൾ സന്താന പരമ്പരകൾ ആരെയും നീ തമ്മാടികളെ കൂട്ടത്തിൽ പെടുത്തരുത് റഹ്മാനെ കൊള്ളക്കാരാക്കരുത് റഹ്മാനെ കള്ളന്മാരാക്കരുത് റഹ്മാനെ വ്യഭിചാരികളാക്കരുത് റഹ്മാനെ ഗൈബത്തും നമീമത്തും പറയുന്നവരാക്കരുത് റഹ്മാനെ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ പേരെഴുതി ചേർക്കണം റഹ്മാനെ മുത്തഖീങ്ങളെ ലിസ്റ്റിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ നിന്റെ ഇല കിട്ടിയവരെ കൂട്ടത്തിൽ പൊടുത്തണം അല്ലാ ഔലിയാക്കളെ മുഹിബീങ്ങളെ കൂട്ടത്തിൽ പൊടുത്തണം റഹ്മാനെ റബ്ബേ ഞങ്ങളെ ബന്ധങ്ങൾ നിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ ഞങ്ങളെ ആക്കിബത്തു നീ നന്നാക്കി തരണം റഹ്മാനെ റബ്ബേ ദുനിയാവിൽ എത്ര കാലമാണ് ജീവിക്കുക എന്ന് ഞങ്ങൾക്കറിയൂല റബ്ബേ എത്ര ജീവിച്ചാലും മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം അല്ലാ ഈമാൻ സലാമത്താക്കണം അല്ലാ മുസ്ലിമായി ജീവിച്ച അവസാനം തമ്മാടിയായി അവിശ്വാസ
ആസിയായി ചത്തുപോകുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലോ റഹ്മാനെ, ഞങ്ങൾക്ക് നീ കവര് നൽകണം റഹ്മാനെ. റബ്ബേ, ഈ മജ്‌ലിസിൽ വന്ന എത്രയോ ആളുകൾ പലവിധ പ്രശ്നങ്ങൾ പറഞ്ഞു ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട്. റബ്ബേ, ബദരീങ്ങളെ ബറകത്ത് പ്രതീക്ഷിച്ചു വന്ന ഈ മുഅ്മിനീങ്ങൾ നിന്റെ റഹ്മത്തിന് വിചാരിച്ച് കൈ ഉയർത്തിയിരിക്കുന്നു റഹ്മാനെ. അത് വട്ട പൂജ്യമാക്കി മടക്കല്ല അല്ലാ. റബ്ബേ, പാവങ്ങളായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈ നീ ഖായിബാക്കല്ല റഹ്മാനെ. ഖായിബാക്കല്ല പേര് ചൊല്ലുമ്പോ നീ ശിഫയാക്കി കൊടുത്ത എത്രയോ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ആ ബറക്കത്ത് പ്രതീക്ഷിച്ച് ചോദിക്കുന്നു അല്ലാഹ്. രോഗികൾക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. ഡയാലിസിന് വിധേയമാകുന്ന ആളുകളെ വരെ സദസ്സിന് വന്നിട്ടുണ്ട്. ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. വൃക്ക സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരണം റഹ്മാനെ. കിഡ്നിയിൽ കല്ലുള്ള ആളുകളുണ്ട്, നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. മൂത്രത്തിൽ കല്ലുള്ളവരുണ്ട്, ശിഫയാക്കണം അല്ലാഹ്. മൂത്രത്തിൽ പലവിധ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ശിഫയാക്കണം റഹ്മാനെ. റബ്ബേ, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, അറ്റാക്ക് വരുന്നവര്, റബ്ബേ ഹാർട്ടിന് ഹോൾസ് ഉള്ളവര് ശിഫ കൊടുക്കണം റഹ്മാനെ. ശ്വാസം മുട്ടലുള്ളവർക്ക് ശിഫ കൊടുക്കണം അല്ലാഹ്. ശ്വാസം മുട്ടലുള്ളവർക്ക് ശിഫ കൊടുക്കണം അല്ലാ. റബ്ബേ, നടക്കാൻ കഴിയാതെ ഒരു ഭാഗത്ത് ചെരിഞ്ഞു കിടക്കുന്നവരുണ്ട്, വാദം പിടിച്ചു കിടക്കുന്നവര്, ആഫിയത്ത് നീ കൊടുക്കണം റഹ്മാനെ. നീ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ മാറാ രോഗികളാക്കല്ല അല്ലാ. മാറാത്ത രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. മാരകമായ രോഗങ്ങൾക്ക് അഡിക്റ്റായി മരണം വരെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല റഹ്മാനെ. ക്യാൻസർ ഉള്ളവരുണ്ട്, ശിഫയാക്കണം അല്ലാ. ട്യൂമർ ബാധിച്ചവർക്ക് ശിഫ കൊടുക്കണം അല്ലാ. ശരീരത്തിന്റെ പല ഭാഗത്തും മജ്ജക്ക് ക്യാൻസർ ബാധിച്ചവരും ബ്ലഡിൽ ക്യാൻസർ ഉള്ളവരും കിഡ്നിക്കുള്ളവരും അതുപോലെ ആന്തരികമായ പല അവയവങ്ങൾക്കും കുടലിനും വയറിനും അതുപോലെ എല്ലിനും എല്ലാം ക്യാൻസർ ബാധിച്ചവരും തൊണ്ടക്ക് ബാധിച്ചവരുണ്ട്, നാവിന് ബാധിച്ചവരുണ്ട് റബ്ബേ. പാവങ്ങളായ രോഗികൾക്ക് നിന്റെ റഹ്മത്താണ് പ്രതീക്ഷ. ഞങ്ങളെ മുമ്പിൽ വന്ന് കണ്ണുനീർ ധരിപ്പിക്കുമ്പോ നിന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കലല്ലാതെ ഞങ്ങൾക്കറിയൂല. രോഗം തരുന്നവൻ നീയാണ്, ശിഫയാക്കുന്നവനും നീ മാത്രമാണ് അല്ലാ. നിനക്കല്ലാതെ ആർക്കും ഒരു കഴിവുമില്ല അല്ലാ. നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, സിഹത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ നീ സലാമത്താക്കണം അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് അത്തുരക്ഷിക്കണം അല്ലാ. മക്കളില്ലാത്ത എത്രയോ ആളുകൾ സദസ്സിലുണ്ട്, ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാ. പത്തു മാസം പൂർത്തിയായി പ്രസവത്തിന് കാത്തു നിൽക്കുന്നവർക്ക് എളുപ്പമായി കൊടുക്കണം റഹ്മാനെ. സുഖപ്രസവം കൊടുക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണം അല്ലാ. കല്യാണ പ്രായമെത്തിയിട്ട് ശരിയാകാതെ വിഷമിക്കുന്ന സ്ത്രീ പുരുഷന്മാര്, യുവതി യുവാക്കള്, റബ്ബേ നല്ല ഇണകളെ കൊടുത്ത് നല്ല സന്തോഷമുള്ള ജീവിതം പ്രദാനം ചെയ്യണം അല്ലാ. സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എത്രയോ ആളുകൾ സ്വദേശത്തും വിദേശത്തും ഉണ്ടതുമായി കൊണ്ടേൽപ്പിച്ചവരുണ്ട് റബ്ബേ. ജോലിയിൽ ബറക്കത്ത് ചെയ്തു തരണം റഹ്മാനെ. ജോലിയിൽ ഞങ്ങൾക്കും അവർക്കും ബറക്കത്ത് ചെയ്യണം അല്ലാ. ബിസിനസ് ബർക്കത്ത് ചെയ്യണം അല്ലാ. കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ. വീട്ടിലും നാട്ടിലും കൃഷിയിലും ഞങ്ങൾ വാഹനങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും നീ ബർക്കത്ത് എത്തിത്തരണം റഹ്മാനെ. തലാഖിന്റെ വക്കീലെത്തിയ കേസുകൾ റബ്ബേ ഹൈറായ രൂപത്തിലേക്ക് ആക്കിച്ചുകൊടുക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കുടുംബ പ്രശ്നങ്ങൾ നീ അവസാനിപ്പിച്ചു തരണം റഹ്മാനെ. മനസ്സുകൾക്കിടയിൽ നീ ഐക്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണം അല്ലാ. ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ സ്ഥാപനങ്ങൾ സഹായിച്ചവരുണ്ട് റബ്ബേ. പകരം ദുആ അല്ലാതെ ഒന്നും കൊടുക്കാനില്ല റബ്ബേ. നീ സഹായം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാർ റബ്ബേ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്നവരും ആഫിയത്തുൽ ആയുസ് കൊടുക്കണം അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ ഉസ്താദുമാരെല്ലാവർക്കും നീ കാവൽ കൊടുക്കണം റഹ്മാനെ. ശത്രുക്കളെ ശരീരങ്ങളെയും ഞങ്ങളെ ഉസ്താദുമാരെയും കാക്കണം അല്ലാ. വേണ്ടപ്പെട്ടവരെ കാക്കണം അല്ലാ. സാഹിര്യങ്ങളെ സുഹൃൽ നിന്ന് കാവൽ നൽകണം അല്ലാ. മക്കിരീങ്ങളെ മക്കിരിൽ നിന്ന് കാവൽ നൽകണം അല്ലാ. ആസുദീങ്ങളെ ആസുദിൽ നിന്ന് കാവൽ നൽകണം അല്ലാ. എല്ലാവിധ ഫിത്ന ശർറു മുസീബത്ത് അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ ഇമവരെയും സലാമത്താക്കണം റഹ്മാനെ. സലാമത്താക്കണം റഹ്മാനെ. വീടില്ലാത്തവരുടെ നല്ല വീട് കൊടുക്കണം റഹ്മാനെ. സ്ഥലമില്ലാത്തവരുടെ സ്ഥലം കൊടുക്കണം റഹ്മാനെ. പണി തുടങ്ങിയവരുടെ പൂർത്തിയായി കൊടുക്കണം റഹ്മാനെ. സാമ്പത്തികമായ സഹായങ്ങൾ നീ ചെയ്തു തരണം റഹ്മാനെ. ഞങ്ങളെ കാര്യത്തിനും വേണ്ടി മറ്റൊരാളെ മുന്നിൽ
ഇസ്ലാമിൽ പോയി കൈ നീട്ടേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാ ഫളിഹത്തിലാക്കല്ല റഹ്മാൻ ജനങ്ങളെ മധ്യത്തിൽ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വശനാക്കല്ല അല്ലാ ഞങ്ങളെ വശനാക്കല്ല അല്ലാ ഞങ്ങളെ വശനാക്കല്ല അല്ലാ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഒരു ഗതിയിലേക്ക് ഞങ്ങളെ എത്തിക്കരുത് റഹ്മാനെ മക്കള് കുതിര കയറുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ നല്ല ഓർമ്മ ശക്തി കൊടുക്കണം അല്ലാ ബുദ്ധിശക്തി കൊടുക്കണം അല്ലാ ഞങ്ങളെ ശിഷ്യന്മാരെ മുത്തഅല്ലിമീങ്ങളെ ഹാഫിളീങ്ങള് റബ്ബെ ഓർമ്മ ശക്തി കൊടുക്കണം റഹ്മാനെ ദുആ കൊണ്ടേൽപ്പിച്ചവരുടെ എത്രയോ വിഷയങ്ങൾ പറഞ്ഞ് ആയിരവും മൂവായിരവും അയ്യായിരവും സംഭാവനകൾ തന്ന ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട് നാർസിയാക്കിയവരുണ്ട് ആടിനെ കൊണ്ടുവന്നവരുണ്ട് റബ്ബെ ബദരീങ്ങളെ പേരിൽ എല്ലാവർക്കും നീ ബദരീങ്ങളെ പൊരുത്തം കൊടുക്കണം അല്ല അവരുടെ ബർക്കത്ത് കൊണ്ട് റബ്ബെ നീ സലാമത്ത് കൊടുക്കണം റഹ്മാനെ റബ്ബെ വിദേശത്തുള്ള ഞങ്ങളെ പ്രവർത്തകന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ട് റബ്ബെ കള്ളക്കേസിൽ കുടുങ്ങിയവരുണ്ട് സലാമത്ത് കൊടുക്കണം അല്ല ഈ സദസ്സിൽ തന്നെയുള്ള എത്രയോ ആളുകൾ ഖത്തറിലും ബഹ്റൈനിലും യുഎഇയിലും ഒമാനിലും കുവൈത്തിലും സൗദിയിലേക്കുള്ള ഞങ്ങളെ പ്രവർത്തകന്മാർ വലിയ വിഷമത്തിലാണ് ജോലി സംബന്ധമായി റബ്ബെ തളർത്തരുത് റഹ്മാനെ നീയല്ലാതെ ഞങ്ങൾക്ക് തുണയില്ല അല്ലാ ഇന്നുവരെ ഞങ്ങൾ ഇസ്സത്തിൽ ജീവിച്ച നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് മരണം വരെ ഞങ്ങളെ തെറ്റുകെട്ടുമുക കാരണമായിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ റബ്ബേ ആഖിറം ഇല്ലാതെയാക്കി ദുനിയാവ് സമ്പാദിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ ദുനിയാവ് കുറച്ച് കുറഞ്ഞാലും വേണ്ടിയില്ല ആഖിറം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത് റഹ്മാനെ പരലോകത്ത് പരീക്ഷിക്കപ്പെടുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയ ഖബറിലാണ് റബ്ബെ അവരുടെ ജീവിതം നീ സന്തോഷത്തിലായി കൊടുക്കണം റഹ്മാനെ സന്തോഷത്തിലായി കൊടുക്കണം റഹ്മാനെ വല്ല അദാബുമുണ്ടെങ്കിൽ നീ ഉയർത്തണം റഹ്മാനെ നീ ഉയർത്തണം റഹ്മാനെ റബ്ബെ ഞങ്ങളെയും അവരെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ ഈ സദസ്സിൽ വന്ന് എത്രയോ ആളുകൾ വീടും സ്ഥലവും വിൽക്കാനുള്ളവരുണ്ട് കച്ചവടം ശരിയാകാതെ വിഷമിക്കുന്നവരും റബ്ബെ അതിന്റെ സൈലാകാനുള്ള മാർഗം ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് എളുപ്പത്തിലാക്കണം അല്ല ഉമ്മമാരും ഉപ്പമാരും സഹോദരന്മാരും ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് റബ്ബെ ഖൈറായ മാർഗം എളുപ്പത്തിലായി കൊടുക്കണം റഹ്മാനെ റബ്ബെ ബദരിയ മജ്ലിസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ പ്രവർത്തകർ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഉസ്താദിമാര് ഇവിടുത്തെ പ്രവർത്തകന്മാർ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർ റബ്ബേ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് അവരെ എല്ലാവരെയും സലാമത്താക്കണം അല്ലാ സലാമത്താക്കണം റഹ്മാനെ ഇവിടെ ഈ സൗകര്യം ഒരുക്കിയ എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ബദരീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ദുനിയാവിൽ നല്ല ജോലി കൊടുക്കണം റഹ്മാനെ ഉള്ള ജോലിയിൽ അറബിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും മുതലാളിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട് നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ റബ്ബെ ഉള്ളത് ഖൈറല്ലെങ്കിൽ ഖൈറായതിലേക്ക് നീ അവരെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ റബ്ബെ ഒരു പണിയുമില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി കൊടുക്കണം അല്ലാ മാനസിക രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബെ ഈ സദസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് പലരെയും നീ ശിഫ കൊടുക്കണം അല്ലാ മനസ്സിന് നല്ല ആരോഗ്യം കൊടുക്കണം അല്ലാ പാവങ്ങളായ ഞങ്ങൾ ഇന്നോ നാളെയോ നിന്റെ അടുക്കലേക്ക് യാത്രയാകാനുള്ളവരാണ് എത്ര പ്രായമായാലും റബ്ബേ പാവങ്ങളായ ഞങ്ങൾ നെയ്മാൻ സലാമത്താക്കി തന്നെ റഹ്മാനെ തമ്മാടിയായി മരിപ്പിക്കരുത് റഹ്മാനെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഞങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങളെ പാകപ്പെടുത്തി തന്നെ റഹ്മാനെ അവിടുത്തെ പുന്നാര പൂമുഖം ഞങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രാവശ്യം കാണിച്ചു തരണം റഹ്മാനെ അവിടുത്തെ മുറ്റത്തേക്ക് ഞങ്ങളെ എത്തിച്ചു തരണം റഹ്മാനെ
റൗദയുടെ മുന്നിൽ പോയി പച്ച കുപ്പ നോക്കി അവിടുന്ന് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ ഞങ്ങളെ പല പ്രാവശ്യം എത്തിക്കണം അല്ലാഹ് നിന്റെ വിശുദ്ധ ഹറമിലേക്ക് ധാരാളം ഞങ്ങളെ എത്തിച്ചു തരണം റഹ്മാനെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ പല പ്രാവശ്യം ചെയ്യാൻ തൗഫീഖ് നൽകണം അല്ലാഹ് ആക്കിബത്ത് നന്നാക്കി തരണം റഹ്മാനെ മരിച്ചാൽ ഞങ്ങളുടെ ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ് അബ്ബേ ഞങ്ങളെ മയ്യത്ത് ഖബറടക്കി ഞങ്ങളെ ആ മണ്ണിലേക്ക് ഇറക്കി വെച്ച് ഞങ്ങളെ മേലെ ഓരോ മൂടുകല്ല് അങ്ങനെ വെക്കുമ്പോ അവസാനത്തെ മൂടുകല്ലും വെക്കുമ്പോ പിന്നെ സൂര്യപ്രകാശം കിട്ടാനുണ്ടാവൂല ആ സമയത്ത് ഞങ്ങളെ ഖബറിൽ ഇട്ടാക്കല്ല അല്ലാഹ് നിന്റെ പ്രത്യേകക്കാർക്ക് സ്വാലിഹീങ്ങൾക്ക് കൊടുക്കുന്ന സ്വർഗീയ പ്രകാശം ഞങ്ങളെ ഖബറിൽ നൽകണം റഹ്മാനെ ഞങ്ങളെ നിസ്കാരം ഞങ്ങൾക്ക് ഖബറിൽ നൂറാക്കണം അല്ലാഹ് ഞങ്ങളെ ഖുർആൻ ഞങ്ങൾക്ക് നൂറാക്കണം റഹ്മാനെ ഖബറിടുങ്ങുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പിടുത്തല്ല അല്ലാഹ് ഞങ്ങളെ ഖബർ കത്തുന്ന ഖബറാക്കല്ല റഹ്മാനെ പാമ്പും തോളും തീയും വന്ന് ശിക്ഷിക്കുന്ന ഖബറാക്കി ഞങ്ങളെ ഖബർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ഖബർ അക്കോരത്തിലുള്ള ഖബറാക്കരുത് റഹ്മാനെ നീ കാവര് നൽകണം റഹ്മാനെ നിന്റെ കാവര് നൽകണം റഹ്മാനെ മഹ്ശറയുടെ വിഷമഘട്ടങ്ങളിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ സ്വർഗത്ത് നിന്റെ നിഖാബ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ റബ്ബേ സ്വർഗം ചോദിക്കാനുള്ള അർഹതയും അമലുമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ സ്നേഹിച്ച മഹാന്മാരെ ബദരീങ്ങള് സ്വർഗത്തിലേക്ക് പോകും ഔലിയാക്കൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഉദ്ഘാടനം ചെയ്ത് മഹാന്മാരൊക്കെ കയറി പോകുമ്പോ അവരോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളെയും കയറ്റിത്തരണം റഹ്മാനെ ഞങ്ങളെ കയറ്റിത്തരണം അല്ലാ ഞങ്ങളെ മുനാഫിക്കീങ്ങളെ കൂട്ടത്തിൽ പെടുത്തരുത് റഹ്മാനെ കാപട്യം ഞങ്ങളെ മനസ്സിലുണ്ടാക്കരുത് റഹ്മാനെ ഫിസ്ഖുണ്ടാക്കരുത് റഹ്മാനെ റബ്ബേ മഅരിഫത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് പ്രകാശിപ്പിക്കണം അല്ലാ അല്ലാഹുമ്മ ജഅൽ ജംഅന ഹാദ ജംഅൻ മർഹൂമ വതഫർറുഖന മിൻ ബഅദിഹി തഫർറുഖൻ മഅസൂമ അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين ഇവിടെ നിന്ന് യാത്ര പോകാൻ ബസ് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അത് അനുവദിച്ചു തന്ന അതിന്റെ ഉടമക്ക് അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ ബറക്കത്ത് അള്ളാഹു എത്തിക്കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്ന ഷാഫിഹാജി അപ്പുറത്തുള്ള അവിടെ മുനീർ ഷെരീഫ് അടക്കമുള്ള മുതലാളിമാർ എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് എത്തിക്കൊടുക്കട്ടെ